السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين، شفيع المذنبين، إمام المتقين، رسول رب العالمين، وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. بسم الله، عليك توكلنا، وإليك أنبنا، وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. إياك نعبد وإياك نستعين، ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ان خليفة عمر رضي الله عنه നീതിയുടെ നിത്യദർപ്പണം എന്നതാണ് വിഷയം. ഇസ്ലാമിക സാമൂഹിക രംഗവും എത്രമേൽ സംശുദ്ധമായിട്ടാണ് ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു വിഷയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭരണാധികാരികളുടെ കുറിച്ച് വേണ്ടതും വേണ്ടാത്തതും എല്ലാം കേൾക്കുന്ന ഒരു കാലഘട്ടത്തിൽ, കാളവണ്ടിക്ക് ചക്രം പോലും കണ്ടുപിടിക്കാത്ത ഒരു സമൂഹത്തിൽ, ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയും ഒന്നുമില്ലാത്ത ഒരു സമൂഹത്തിൽ, ലോകത്തെ അത്യുദാത്തമായ നീതിയുടെ മാനദണ്ഡം കാണിച്ച ഒരു മാതൃകാ തുല്യൻ എന്ന് പറയുന്നത് എത്രമേൽ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊട്ടിക്കൊണ്ടുവരുന്ന വാളിൻ്റെ മൂർച്ച അറിയാൻ ആദ്യം അങ്ങാടിയിൽ കാണുന്ന ആളിൻ്റെ തോളല്ലിന് വെട്ടിയവരായിരുന്നു ഇവരെല്ലാം. അതും നമ്മൾ ചിന്തിക്കണം അവരെക്കുറിച്ച്. ഇനി നമ്മൾ ഇനി പറയാൻ പോകുന്ന ആളുകൾ ആരായിരുന്നു ഇവരെല്ലാം? ഊട്ടിക്കൊണ്ടുവരുന്ന വാളിൻ്റെ മൂർച്ച അറിയാൻ അങ്ങാടിയിൽ ആദ്യം കാണുന്ന ആളുടെ തോളല്ലിന് വെട്ടി നോക്കുക, എത്ര ആഴത്തിൽ അത് പതിക്കും, എത്ര അതിന് മൂർച്ച ഊട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ചാണ് ഈ പറയുന്നത്. പിന്നീട് അവർക്കുണ്ടായ മാറ്റങ്ങൾ, എത്ര ഗൗരവമുള്ള മാറ്റങ്ങൾ അവർക്കുണ്ടായി എന്നതിനെയാണ് ഗൗരവമായി നമ്മൾ പഠിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅ്ത ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി يزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനോഹരമായി വർണ്ണിച്ചുകൊണ്ടാണ് ഈ ആയത്ത് പറയുന്നത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് അല്ലാഹു വലിയ അനുഗ്രഹമാണ് ചെയ്തത്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെയും പെടുത്തട്ടെ. ഇത് ബഅ്ത ഫീഹിം റസൂലൻ, ഒരു മഹാനായ റസൂലിനെ അള്ളാഹു അവർക്ക് അയച്ചു കൊടുത്തു. യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ വചനങ്ങൾ ആ മഹാൻ ജനങ്ങൾ കോരി കൊടുത്തുകൊണ്ടേയിരുന്നു. പിന്നെ എന്ത് ചെയ്തു? വയുസക്കിഹിം, അവരെ ശുദ്ധീകരിച്ചു കൊണ്ടേയും ഇരുന്നു. ഏറ്റവും വലിയ ശുദ്ധീകരണം പുണ്യ നബി ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിൽ ഇതിന് ഇനിയൊരു തുല്യത ഉണ്ടാവില്ല. അത്ഭുതപ്പെട്ടു പോവുകയാണ് ഒരു ജനതക്കുണ്ടായ മാറ്റം. വളരെ നമ്മൾ ചിന്തിക്കണം, എന്തൊരു മാറ്റമാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ദൈവത്തിലൂടെ. എത്ര വലിയ മാറ്റങ്ങളാണ് അവർക്ക് സംഭവിച്ചത്. അപ്പൊ ലോകത്ത് ആരൊക്കെ നന്നാവുമോ നന്നാവുന്നവർക്കുള്ള മാതൃകയാണ് ഈ മനുഷ്യന്മാർ. ലോകത്ത് ആരൊക്കെ ഹാക്കിമാണോ ഹാക്കിമിന്റെ മാതൃകയാണ് ഇവരെല്ലാം. ലോകത്ത് ആരെല്ലാം ആദിലാണോ ആദിലിന് അദിലാണ് മഹാനായ സയ്യിദുനാ ഉമർ, അവർക്കെല്ലാം അദിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ അതിൻ്റെ വാതിൽ ഇങ്ങനെ തുറന്നു വെക്കുകയാണ്. ഒരു വലിയ ലോകത്തെവിടെയും ഇന്ന് ഭരണകൂടങ്ങളെയും ഭരണാധികാരികളെയും കുറിച്ച് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഭരണാധികാരികൾ ദുഷിച്ചാൽ ഭരണകൂടങ്ങൾ, ഭരണീയർ നശിച്ചു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലെങ്കിലും സത്യത്തിൽ സംഭവിച്ചു പോയത് രണ്ട് വിഭാഗം ആളുകളുണ്ട് സമൂഹത്തിൽ എന്ന് പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുൻഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹന്നാസ് കുല്ലുഹും. ഒരു നിലക്ക് അവരാണല്ലോ നേതാക്കന്മാർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച്
നമ്മെ പോലെയുള്ള ഒരു സൊസൈറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഭാഗമാണ്. ഇതാ സ്വലഹ, രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഇതാ സ്വലഹ, ആ രണ്ട് വിഭാഗവും നന്നായി കിട്ടിയാൽ സ്വലഹ നാസു കുല്ലുഹും, ജനങ്ങൾ നന്നായി കൊള്ളുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു, ജനങ്ങൾ തനിയെ നന്നാവുമെന്നാണ്. ജനങ്ങളെ നന്നാക്കണ്ടയില്ല, ജനങ്ങളെ ഇസ്ലാഹ് ചെയ്യണ്ടയില്ല, ജനങ്ങൾ നേരെ സ്വാലിഹാകും. എന്തായാൽ ഈ രണ്ട് വിഭാഗം നന്നാക്കിയാൽ എന്നല്ല, ഈ രണ്ട് വിഭാഗം ഒന്ന് നന്നായാൽ എന്നാണ്. രണ്ട് വിഭാഗം നന്നായാൽ ലോകം നന്നായിക്കൊള്ളും. ഏത് രണ്ട് വിഭാഗം? അൽ ഉലമാ വൽ ഉമറാ, ഒന്ന് ആലിമീങ്ങളാണ്, ഒന്ന് ഉമറാക്കളാണ്. ഇവർക്കെല്ലാം ഇതിൽ പാഠമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. ആലിമായാൽ പിന്നെ ലോകം മുഴുവനും ആ മനുഷ്യന് വഴിപ്പെട്ടേ ഇരിക്കും, ഉറപ്പ്. ലൗലം യക്കുനിൽ ആലിമു വലിയൻ ഫലൈസലില്ലാഹി വലിയുൻ എന്ന് ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു. ലൗലം യക്കുനിൽ ആലിമു വലിയൻ, ആലിമു വലിയല്ലെങ്കിൽ ഫലൈസലില്ലാഹി വലിയുൻ, അള്ളാഹ്ക്ക് വലിയൻ ഒരാൾ ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെയാണ് നിയമം. അങ്ങനെ വലിയ എന്ന് പറഞ്ഞാൽ ആലിമാണ് വലിയ, അത് ഉറപ്പാണ്, യാതൊരു സംശയമല്ല. കണ്യത്ത് ഉസ്താദ് ശംസുലമായി ഇങ്ങനെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞുപോയവരുമായ മുത്തഖീങ്ങളായ അള്ളാഹിന്റെ ആലിമീങ്ങൾ ഇവിടെ വന്നല്ലോ പല ആളുകളും, ഇനി വരാനിരിക്കുന്നുണ്ട്. അള്ളാഹു തആല ആ മഹാന്മാരോട് കൂടെ മുൻഗാമികളിലേക്ക് ചേർന്ന് മുസ്തഫ നബിയിലേക്ക് ചേരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആലിം വലിയ അല്ലെങ്കിൽ പിന്നെ വലിയില്ല എന്നാണ് നിയമം. അങ്ങനെയാണ് നിയമം, അത്രയും പ്രധാനപ്പെട്ടതാണ് ഇവരുടെ സ്ഥാനം. അപ്പൊ ഇവിടെ എല്ലാവർക്കും വലിയ പാഠമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. വേറെയും ചില കാരണങ്ങളുണ്ട്. നോക്കൂ, അർശിന്റെ തണൽ ലഭിക്കുന്ന ആദ്യത്തെ ആൾ, തദ്വാ തട്ടിക്കളയാത്ത ആദ്യത്തെ ആൾ എല്ലാം നീതിമാനായ മുന്നിൽ നിൽക്കുന്ന ആളാണ്. അർശിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആരാ? ആദ്യത്തെ വിഭാഗം ഇമാമുനാദിൽ വശാബുൻ നസാഫി ഇബാദത്തില്ലാ ورجل قلبه معلق بالمسجد رجلان تحابا في الله اجتمع عليه وافترق عليه ورجل دعته امرأة ذات منصب وجمال فقال إني أخاف الله رب العالمين ورجل ذكر الله تصدق بصدقة لا يعرف يمينه شماله ورجل ذكر الله خاليا ففالت عيناه. ഏഴ് വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ ലഭിക്കും. അല്ലാഹു ആ ഏഴ് വിഭാഗത്തിനും നമ്മൾ ഉൾപ്പെടുത്തട്ടെ. പ്രശ്നം അല്ലാഹു തന്നെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആ ഏഴിലും ഉറക്കം കൊണ്ട് പറഞ്ഞു, ഏഴിലും അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആ ഏഴിലും അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതിനുവേണ്ടി ദ്വായർക്ക് ആ ഏഴിൽ ഒന്നും നല്ല ദ്വായർക്കേണ്ടത്. എപ്പോഴും വലിയൊരു ദ്വായർക്കണം, ദ്വായ ചെയ്യുന്നത് വലിയതാകണം. ഉത്തുലുബുൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കണം. ഫൈന്നഹു സിറുൽ ജന്ന, അത് രഹസ്യ കേന്ദ്രമാണ് സ്വർഗത്തിൻ്റെ. എന്നാലും നിങ്ങൾ ചോദിക്കണം. സ്വർഗത്തിൻ്റെ ഒരു വാതിലിൻ്റെ പിന്നെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയാൻ പാടില്ല. പറയേണ്ടത് പഠിച്ചാൽ ഞാനാൾ മോശമാണ്, പക്ഷേ എനിക്ക് ഫിർദൗസ് തന്നെ തരണം എന്നാണ്. ഞാനതിനൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഫിർദൗസ് ചോദിക്കുന്നത്? എനിക്ക് ആ വാതിലിൻ്റെ ഒരു സൈഡ് കിട്ടിയാൽ മതി, അങ്ങനെ പറയാൻ പാടില്ല. ഫിർദൗസ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിക്കണമെന്ന് ഹബീബായ നബി പറഞ്ഞു. അല്ലെങ്കിലും അമൽ ചെയ്തിട്ടല്ലല്ലോ ഒന്നും തരുന്നത്. ല യൻജു അഹദുക്കും ബി അമലിഹി, ഒരാളും സ്വന്തം അമൽ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അമൽ നിർത്താൻ വേണ്ടിയല്ല ഈ പറഞ്ഞത്, അമൽ റബ്ബിൻ്റെ റിളാക്ക് വേണ്ടിയാ. സ്വർഗം റബ്ബിൻ്റെ മഹലു ഫദലാണ്, ജസാഇന് വേണ്ടിയല്ല. അള്ളാഹു തആല അവൻ്റെ മഹലു ഫദലുകൊണ്ട് സ്വർഗം തരട്ടെ. അപ്പോൾ നോക്കൂ, നിങ്ങൾ അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആദ്യത്തെ ആൾ നീതിമാനായ ഭരണാധികാരിയാണ്. നീതിയാണ് ലോകത്ത് നിന്ന് ആദ്യം എടുത്തു പോകുന്നത്, നീതിയാണ്. ലോകത്തെ അരാജകത്വം അധികരിച്ചാൽ, ലോകത്തെ അക്രമം അധികരിച്ചാൽ ആദ്യമായി ഉണ്ടാവുക എന്താ? നീതിമാനായ ഭരണാധികാരി ഇല്ലാണ്ടാവും. പ്രശ്നം നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു ജനതയുടെ മേൽ അള്ളാഹു കോപിച്ചാൽ ദുന്യാവിൽ കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ, യുസല്ലിത്തുല്ലാഹു അലൈഹിം വാലിമഹും, അള്ളാഹു അക്രമിയെ പിടിച്ച് അവരുടെ മേൽ ഭരണാധികാരിയാക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ മോശമാവണമെങ്കിൽ, ആവുന്നുണ്ടെങ്കിൽ കേവലം സമരം മാത്രം നടത്തിയാൽ പോരാ, പകരം അള്ളാഹുവിനെ നാം തൃപ്തിപ്പെടുത്തുന്ന അക്രമങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കലും ആവശ്യമാണ്. ആദ്യം ഉണ്ടാവുന്ന പ്രശ്നമാണ്. ഭരണാധികാരി അനീതിക്കാരനാവും, അനീതി ചെയ്യുന്ന ആളാവും. അള്ളാഹു കാക്കട്ടെ. അപ്പൊ അർശിന്റെ തണൽ ലഭിക്കുന്ന ഉറക്കാമീൻ പറയണേ, അള്ളാഹുവിനെ ആഫിയായ്മനെ തരട്ടെ. സാലിഹീങ്ങൾ വന്നിരിക്കുന്ന ഒരു സദസ്സാണ്, സാലിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട സദസ്സാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി
സുന്നത്യമായത്തിന് വേണ്ടിയുമുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സദസ്സാണ്. സമസ്ത കേരളമെത്തുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സദസ്സാണ്. അതിൻ്റെ വഴിയിലൊക്കെ ഒരുപാട് മഹത്വക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു കണ്ണിയാണ്. ഇതൊക്കെ വളരെ നമ്മൾ ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ചിന്തിക്കണം. എല്ലാവരും ഉറക്കെ ആമീൻ പറഞ്ഞ് വളരെ പ്രധാനമായിരിക്കണം. രണ്ടാമതായി ചിന്തിക്കണം, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും എന്നാണ്. മൂന്നാളുടെ ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല എന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ദുആരുടേതാ? ദുആഉൽ ഇമാമിൽ ആദിലി, നീതിമാനായ ഭരണാധികാരിയുടെ ദുആ തട്ടിക്കളയുകയില്ല. അതൊരിക്കലും തട്ടൂല്ല എന്ന് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ഹാപ്പിയായിട്ട് തരട്ടെ. ബാക്കിയുള്ള രണ്ടാൾ കൂടെ അറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പെട്ടെന്നാണ് പറഞ്ഞുതരാം. അറിയോ? ഒന്ന് പറയാം. അറിയോ? ഒന്ന് ഉറക്കെ പറയാം. അറിയോ? മൂന്നാളുടെ ദുആ തട്ടിക്കളയുകയില്ല. ഒന്നാമത്തെ ആരാ? നീതിമാനായ ഭരണാധികാരിയുടെ ദുആ തട്ടിക്കളയുകയില്ല. ഒന്ന്. എന്താ രണ്ടാമത്തത്? ദുആഉ സ്വായിമി ഹൈന യുഫ്തിറു, നോമ്പ് തുറക്കുന്ന മനുഷ്യൻ നോമ്പ് തുറക്കുന്ന നേരത്ത് ദുആ തട്ടിക്കളയില്ല. അല്ലാഹുവേ ആ ദുആന്റെ ഫളൽ നമുക്ക് തരട്ടെ. ആ നോമ്പ് തുറക്കുന്ന നേരത്തെ ദുആ, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയത്. മറക്കണ്ട, നോമ്പ് തുറക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്ന അതിൻ്റെ കുബയിൽ നിന്നാണ്. അതാണ് പ്രധാനപ്പെട്ട വ്യാഖ്യാനം. നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ്, തുറന്ന നേരെ ഉടനെ, ഇതൊക്കെ അതിൽപ്പെടും. നോമ്പ് തുറക്കുന്ന ആ സമയത്തുള്ള ദ്വായിൽപ്പെടും. നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ള ആ ഒരു കാത്തിരിക്കുന്ന നേരം, നോമ്പ് തുറക്കേണ്ട നേരത്തിൽ അഞ്ച് മിനിറ്റ് മൊബൈലൊക്കെ ഓഫാക്കുക, എല്ലാം ഓഫാക്കുക, ഒന്നും വേണ്ട. അതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കണം. ആ നേരത്ത് ദ്വായ ചെയ്താൽ ഭയങ്കര കൂലിയാണ്. നോമ്പ് കാത്തിരിക്കുന്ന ആ കാരക്കയുടെ മുന്നിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന രണ്ട് മൂന്നാല് മിനിറ്റ് ഉണ്ടല്ലോ, ആ ഒരു മിനിറ്റ്, ആ മിനിറ്റാണ് എന്താ അള്ളാഹുവിനോട് പറഞ്ഞാലും അള്ളാഹു തരസ്വീകരിക്കും. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞ ഉടനെ ആ അള്ളാഹുമലക്കസുംഅലിസ്ള്ള ആ തുടങ്ങുന്ന ബാക്കിയുള്ള ദ്വാൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ മനസ്സിലായില്ലേ പറഞ്ഞത്? അള്ളാഹു നാഫി ആയൽ മിനിത്തരട്ടെ. ഭയങ്കര ഫദലുള്ള സ്ഥലമാണ് അതൊക്കെ. മൂന്നാമത്തരോ ദുആഉൽ മുസാഫിരി, ഹലാലായ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ്റെ ദുആ തട്ടിക്കളയില്ല. ഇവിടുന്ന് ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ ഈ സിനിമയും സീരിയലും കണ്ടിരിക്കരുത്, വൃത്തികേട് കാണരുത്, വൃത്തികേട് പറയരുത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ദുബൈയിലെത്തുന്നവരെ, സൗദിയിലെത്തുന്നവരെ ദുആ ചെയ്താൽ അതുകൊണ്ട് തന്നെ രണ്ടു കൊല്ലത്തേക്കുള്ള വിഭവങ്ങൾ അള്ളാഹു അയിലാണ്ട് അനുവദിക്കും. അവിടെയും പിന്നെ വർത്തമാനം പറഞ്ഞ് അവിടെയും ഫ്ലൈറ്റ് കയറി ആ സിനിമയും കണ്ടിരിക്കരുത്. ഒന്ന് ദുആഉൽ ഇമാമിൽ ആദിലി, നീതിമാനായ ഭരണാധികാരിയുടെ ദുആ. ഒന്ന്. രണ്ട്, ദുആഉ സ്വായിമി ഹൈന യുഫ്തിറു, നോമ്പ് തുറക്കുന്ന നോമ്പുകാരൻ്റെ ദുആ. രണ്ട്. പിന്നെ ദുആഉൽ മുസാഫിരി, ഹലാലായ യാത്ര പോകുന്ന യാത്രക്കാരൻ്റെ ദുആ. ഈ ദുആ ഒന്നും തട്ടിക്കളയുകയില്ല എന്ന് ഹബീബ റസൂലുള്ളാഹി, ഒരിക്കലും അത് തട്ടിക്കളയില്ല. അത്രയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണതൊക്കെ. അതുകൊണ്ട് അതൊക്കെ മുതലെടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉമർ ബിൻ ഖത്താബ് ബിൻ നുഫൈൽ ഇബ്നു അബ്ദുൽ അസ് ബിൻ റബാഹ് ബിൻ ഖുറത്ബ് ബിൻ റസ്ഹ് ബിൻ അദി ബിൻ